അതേസമയം നിയമ നടപടിക്കൊരുങ്ങുകയാണ് സി പി എം. വടകര റൂറൽ എസ് പിക്ക് പരാതി നൽകും, പരാമർശം അംഗീകരിക്കുന്നില്ലെന്ന് കോൺഗ്രസും പ്രതികരിച്ചു. ദൗർഭാഗ്യകരമായ പരാമർശമാണെന്നും പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് നേതൃത്വവും ഇടപെട്ടപ്പോൾ തന്നെ ഹരിഹരൻ തിരുത്തിയെന്നും കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺകുമാർ പറഞ്ഞു. അത് ഞങ്ങൾ ഒരിക്കലും അംഗീകരിക്കുന്നില്ല, ദൗർഭാഗ്യകരമാണ്. ആ പരാമർശമുണ്ടായ ഉടൻ തന്നെ പ്രതിപക്ഷ നേതാവും സ്ഥാനാർത്ഥിയും സംഘാടകരായ ഞങ്ങൾ ഉൾപ്പെടെ ആളുകൾ ആർ എം പി നേതാവ് എൻ വിയോടുമായി സംസാരിച്ച് അത് പിൻവലിക്കണം, തെറ്റായി പോയി ആവശ്യപ്പെട്ടിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇന്നലെ തന്നെ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. എത്ര ഖേദം പ്രകടിപ്പിച്ചാലും ഒരിക്കലും പാടില്ലാത്ത പരാമർശം എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ ഖേദം പ്രകടിപ്പിച്ചതിനെ പൂർണ്ണമായും സ്വാഗതം ചെയ്യുന്നു. ഒരു തെറ്റ് സ്ലിപ്പ് ഓഫ് ടങ് വന്നു എന്നറിഞ്ഞപ്പോൾ അത് ആരുടെയെങ്കിലും മനസ്സ് വേദനിച്ചിട്ടുണ്ടെങ്കിൽ അത് ഖേദം പ്രകടിപ്പിക്കാൻ കാണിച്ച മാനസിക രീതി അത് തീർത്തും സ്വാഗതമാണ്. വിവരങ്ങൾ റിയാസ് കെ എം ആർ നൽകും. റിയാസ്, ഹരിഹരന്റെ ഖേദപ്രകടനമോ അല്ലെങ്കിൽ യു ഡി എഫിന്റെ തള്ളിപ്പറയലോ കൊണ്ടൊന്നും ഈ വിവാദം അവസാനിക്കുമെന്ന് കരുതുക വയ്യ. സി പി എം നിയമ നടപടിയിലേക്ക് നീങ്ങുന്നു, എങ്ങനെയായിരിക്കും ഇനിയൊരു വിവാദത്തിന്റെ പോക്ക്? രണ്ടു തരത്തിലായിരിക്കും ഈ വിവാദം പോവുക എന്നുള്ളതാണ്. ഒന്ന്, രാഷ്ട്രീയപരമായി തന്നെ പ്രചരണങ്ങളുമായി സി പി ഐ എമ്മും അതിന്റെ പോഷക ഘടകങ്ങളും പ്രത്യേകിച്ച് ഡിവൈഎഫ്ഐയും മഹിളാ അസോസിയേഷനും അടക്കമുള്ളവർ പോകുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന്, നിയമപരമായ നടപടിക്ക് സി പി ഐ എം ഒരുങ്ങുന്നു. അതിന്റെ ഭാഗമായി ഇന്ന് തന്നെ കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകും. ഒപ്പം തന്നെ മഹിളാ അസോസിയേഷൻ, വനിതാ കമ്മീഷനും പരാതി നൽകും. അത്തരത്തിൽ നിയമ നടപടിയുമായി ഈ വിഷയത്തിൽ സി പി ഐ എം മുന്നോട്ട് പോകുമ്പോൾ അതിനെ സ്വാഭാവികമായും പ്രതിരോധിക്കേണ്ട ഒരു ബാധ്യത കെ എസ് ഹരിഹരനുണ്ടാകും. അതേസമയം തന്നെ ഇത് രാഷ്ട്രീയമായ പ്രചരണായുധമാക്കി സി പി ഐ എം ഉപയോഗിക്കുമ്പോൾ അതിനെ രാഷ്ട്രീയമായി പ്രതിരോധിക്കേണ്ട ബാധ്യത കെ എസ് ഹരിഹരന് പുറമെ ആരംഭിക്കും യു ഡി എഫിനും ഉണ്ടാകുന്ന ഒരു സ്ഥിതിയാണ് ഉള്ളത്. ആ ഒരു അർത്ഥത്തിൽ ഇനിയിപ്പോൾ വടകരയിലെ ഇത്രയും കാലം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തുടങ്ങിയത് മുതൽ വടകര നേരത്തെ നിതീഷ് സൂചിപ്പിച്ച വാക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ വിവാദക്കരയായിരുന്നു പലപ്പോഴും. അപ്പോൾ സ്വാഭാവികമായും സൈബർ ആക്രമണം, പിന്നീട് അശ്ലീല വീഡിയോ പ്രചരണം, അതുമായി ബന്ധപ്പെട്ട ആരോപണ പ്രത്യാരോപണങ്ങൾ, അത് കഴിഞ്ഞ് പിന്നീട് ഖാപ്പർ വിവാദം, അതിനെ തുടർന്നുള്ള ക്യാമ്പയിനുകൾ, ആരോപണ പ്രത്യാരോപണങ്ങൾ എല്ലാത്തിനും അപ്പുറം ഇപ്പോഴത് സ്ത്രീവിരുദ്ധ പരാമർശം എന്ന തലത്തിലേക്ക് എത്തിയിരിക്കുന്നു ആ ഒരു വടകരയിലെ പ്രചരണം എന്നുള്ളതാണ്. സ്വാഭാവികമായും ഇതിന്റെ അനുരണനങ്ങൾ വരുന്ന ദിവസങ്ങളിലും തുടരും. അത് എത്ര കാലം ഉണ്ടാകും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ്. ഒരു പക്ഷേ ബാക്കിയെല്ലാം ഈ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ദിനത്തോടുകൂടി ഇല്ല അതിന് കെട്ടിറങ്ങിയാൽ പോലും ഈ സ്ത്രീവിരുദ്ധ പരാമർശത്തിന്റെ പേരിലുള്ള നിയമ നടപടികൾ അത് കുറച്ച് കാലം പിടിക്കും. അതുകൊണ്ട് തന്നെ ഇത് വടകരയുടെ രാഷ്ട്രീയ മണ്ഡലത്തിൽ, പ്രത്യേകിച്ച് കേരളത്തിന്റെ രാഷ്ട്രീയ പൊതുമണ്ഡലത്തിൽ ഇത് സജീവമായി തന്നെ നിൽക്കും എന്നുള്ളതാണ്. പ്രത്യേകിച്ച് സി പി എമ്മിനെ സംബന്ധിച്ച് യു ഡി എഫിനെ അടിക്കാനുള്ള നല്ല വടിയായി ഈ ഹരിഹരന്റെ പരാമർശം വന്നു എന്നുള്ളതാണ് സി പി എമ്മും വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ അത് കൃത്യമായി രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ തന്നെയാണ് സി പി എമ്മിന്റെ തീരുമാനം. അതിനെ എങ്ങനെ പ്രതിരോധിക്കും യു ഡി എഫ് എന്നുള്ളതും യു ഡി എഫ് നേതൃത്വവും ആലോചിച്ച് തുടങ്ങിയിട്ടുണ്ട്. ലതീഷ്, റിയാസ്, ഈ ഹരിഹരന്റെ പരാമർശം പൂർണ്ണമായും തള്ളിക്കളയുമ്പോൾ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള നിയമ നടപടികൾ സി പി എമ്മിന്റെ ഭാഗത്തു നിന്നുണ്ടായാൽ അത് അപ്പോൾ നോക്കാമെന്നുള്ളൊരു പ്രതികരണമാണ് ആർ എം പി നൽകുന്നത്. അതായത് നിയമ നടപടിയെ ആർ എം പി നേതൃത്വം തന്നെ പ്രതിരോധിക്കാൻ ഇറങ്ങുമെന്നുള്ളൊരു സൂചന ലഭിക്കുന്നു. ഹരിഹരൻ ഖേദം പ്രകടിപ്പിച്ചത് സ്വാഗതാർഹമെന്ന നിലപാട് പ്രതിപക്ഷ നേതാവും സ്വീകരിക്കുന്നു. ആ രീതിയിൽ ഹരിഹരനെ സംരക്ഷിക്കുന്ന ഒരു നിലപാടിലേക്ക് എത്തുകയാണോ യു ഡി എഫ് നേതൃത്വം? എന്തായാലും യു ഡി എഫ് നേതൃത്വവും ഒപ്പം തന്നെ ആർ എം പിയും രണ്ട് നേതൃത്വങ്ങളും ഈ ഹരിഹരന്റെ പ്രസ്താവനയെ പൂർണ്ണമായും തള്ളിപ്പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ പോലും ഇതിൽ കൃത്യമായി ഹരിഹരൻ അത് തിരുത്താനും നിർവ്യാജം ഖേദം പ്രകടിപ്പിക്കാനും തയ്യാറായി എന്ന ഒരു കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് യു ഡി എഫ് നേതൃത്വവും ആർ എം പി നേതൃത്വവും പറയുന്ന ഒരു കാര്യം, അതായത് ഈ ഒരു വിഷയത്തിൽ ഈ സാധാരണയായി ഇത്തരം സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കൾ നടത്തിയാൽ പൊതുവെ ഖേദം പ്രകടിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉടനെ ഉണ്ടാകാറില്ല. അത് പിന്നീട് വലിയ വിവാദമായി, വലിയ ചർച്ചകളായി, പിന്നീട് അത് വഷളായാൽ മാത്രമാണ് പലപ്പോഴും നേതാക്കൾ ഖേദം പ്രകടിപ്പിക്കാനുള്ള സന്നദ്ധത പോലും അറിയിക്കാറുള്ളത്. എന്നാൽ ഇത് പരാമർശം നടത്തി അതിന്റെ മണിക്കൂറുകൾക്കകം തന്നെ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ അതിന്റെ ഒരു അതിന് സ്ത്രീവിരുദ്ധത ചൂണ്ടിക്കാട്ടിയപ്പോൾ തന്നെ പരസ്യമായി ഫേസ്ബുക്ക് വഴി ഈ കെ എസ് ഹരിഹരൻ മാപ്പ് പറയാൻ തയ്യാറായി എന്ന കാര്യമാണ് ആർ എം പി ആയാലും യു ഡി എഫ് ആയാലും ചൂണ്ടിക്കാട്ടുന്നത്. അപ്പോൾ ഈ ഹരിഹരനെ തള്ളി പറയുമ്പോഴും ഹരിഹരൻ സ്വീകരിച്ച ആ ഒരു നിലപാട്, തിരുത്താൻ തയ്യാറായ നിലപാടിനെ ഇരു വിഭാഗവും സ്വാഗതം ചെയ്യുന്നു എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ഒപ്പം അതിനുശേഷവും ഒരാൾ ഖേദം പ്രകടിപ്പിച്ചതിന് ശേഷവും അതിനെ രാഷ്ട്രീയപരമായി ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ സി പി ഐ എം നിയമ നടപടികളുമായി മുന്നോട്ട് പോകുന്നത് എന്നൊരു
ആരോപണം കൂടി യു ഡി എഫിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്, ഒപ്പം ആർ ബി യുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നിയമ നടപടി സ്വീകരിക്കുകയാണെങ്കിൽ അത് ഏത് വിധത്തിൽ അതിനെ എങ്ങനെ പ്രതിരോധിക്കും എന്ന കാര്യം അത് ഹരിഹരൻ തന്നെ വ്യക്തിപരമായി പ്രതിരോധിക്കട്ടെ, അല്ല പ്രസ്ഥാനം എന്ന രീതിയിൽ ആർ എം പി അതിന് പിന്തുണ നൽകുമോ എന്ന കാര്യം പിന്നീട് സംഘടനാപരമായി ചർച്ച ചെയ്ത ശേഷം അറിയിക്കാമെന്നാണ് കെ കെ രമ വ്യക്തമാക്കിയിട്ടുള്ളത്. ലഭിക്കും. ശരി, റിയാസ്, കെ എസ് ഹരിഹരന്റെ സ്ത്രീവിരുദ്ധ പരാമർശത്തിൽ വിവാദം കത്തുകയാണ്, നിയമ നടപടിക്കൊരുങ്ങുകയാണ് സി പി എം. അതേസമയം തന്നെ ഹരിഹരന്റെ പ്രസ്താവനയെ തള്ളി പറയുമ്പോഴും അദ്ദേഹം നിർവ്യാജം ഖേദം പ്രകടിപ്പിച്ച നടപടിയെ സ്വാഗതം ചെയ്യുകയാണ് ആർ എം പിയും യു ഡി എഫ് നേതൃത്വവും. സമഗ്ര വിവരങ്ങളാണ് റിയാസ് കെ എം ആർ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്, കരമന അഖിൽ കൊലക്കേസിൽ മുഖ്യപ്രതി